നമസ്കാരം. സോളാർ വിവാദ നായിക സരിത എസ് നായരെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ സരിതയുടെ രക്ത സാമ്പിളുകൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു. മുൻ ഡ്രൈവർ വിനുകുമാറിനെ ആണ് സരിത പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. രക്ത സാമ്പിളുകൾ ഡൽഹിയിൽ നാഷണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയക്കും. ശാരീരികമായി അവശനിലയിലായ സരിത ഇപ്പോൾ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയിലാണ്. കേസ് കെട്ടിച്ചമച്ചതാണ് എന്നാണ് കേസിൽ പ്രതിയായ വിനുകുമാർ പറയുന്നത്. തൊഴിൽ തട്ടിപ്പ് കേസിൽ നിന്നും രക്ഷപ്പെടാനാണ് രോഗമെന്ന നാടകം സരിത കളിച്ചത് എന്നാണ് വിനുകുമാറിന്റെ ആരോപണം. മുടി കൊഴിഞ്ഞതല്ല, ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി താൻ മൊട്ടയടുപ്പിച്ചതാണ് എന്ന് വിനുകുമാർ പറഞ്ഞിരുന്നു. സരിതയുടെ രഹസ്യങ്ങളും തനിക്കറിയാവുന്നതുകൊണ്ടാണ് കേസിൽ പെടുത്താൻ ശ്രമിക്കുന്നത്. ന്യൂറോ സംബന്ധമായ അസുഖം മാത്രമാണ് സരിതയ്ക്കുള്ളത് എന്നും വിനുകുമാർ പറഞ്ഞു. അതേസമയം രാസവസ്തു കഴിച്ചതിനെ തുടർന്ന് ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിയെന്നും ഇടതുകണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു എന്നും സരിത പറയുന്നു. ഇടതുകാലിനും സ്വാധീനക്കുറവ് ഉണ്ടായി. രോഗം ബാധിച്ചതിനെ തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത് എന്നാണ് സരിത പറയുന്നത്. രക്തത്തിൽ അമിത അളവിൽ ആർസനിക്, മെർക്കുറി, ലെഡ് എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തി. പരാതിക്കാരിയെ ചതിയിലൂടെ കൊലപ്പെടുത്തി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയെന്ന ഉദ്ദേശത്തോടെ വിനുകുമാർ സരിത നൽകിയ പീഡന പരാതിയിലെ പ്രതികളുമായി ഗൂഢാലോചന നടത്തിയെന്നാണ് FIR പറയുന്നത്. 2018 മുതൽ കൊലപാതക ശ്രമം ആരംഭിച്ചതായി സരിത പറയുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ വിഷവസ്തുവിന്റെ സാന്നിധ്യം സംശയിച്ചുവെങ്കിലും ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ പരാതി നൽകിയില്ല. 2022 ജനുവരി 3 യാത്രക്കിടെ കരമനയിലെ ഒരു ജ്യൂസ് കടയിൽ വെച്ചാണ് വിനുകുമാറാണ് രാസവസ്തു കലർത്തിയതെന്ന് മനസ്സിലായത് എന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ കേസിന് ആധാരമായ സംഭവങ്ങൾ മറുനാടനോടും സരിത വിശദീകരിച്ചിരുന്നു. ഇടതുകണ്ണിന് കാഴ്ച നന്നായി കുറഞ്ഞു, ഒപ്റ്റിക്കൽ നെർവിനാണ് പ്രശ്നം, ലേസർ ചികിത്സ തുടരുന്നു, നടക്കാനും ബുദ്ധിമുട്ടുണ്ട്, ഞരമ്പുകൾ ഉരുകിപ്പോയി എന്നതാണ് പ്രശ്നം. കളിക്കാവിളിയിലെ ഡോക്ടറാണ് ഇത് കണ്ടെത്തിയത് എന്നും സരിത പറയുന്നു. 2022 ജനുവരി 3 യാത്രക്കിടെ കരമനയിലെ ഒരു ജ്യൂസ് കടയിൽ വെച്ചാണ് വിനുകുമാറാണ് രാസവസ്തു കലർത്തിയത് എന്ന് മനസ്സിലായത്. ജ്യൂസ് കുടിക്കാതെ കളഞ്ഞു. കുടിച്ച ഗ്ലാസ് എവിടെയെന്ന് ചോദിച്ച് വിനുകുമാർ ബഹളമുണ്ടാക്കിയപ്പോൾ പിറ്റേന്ന് മുതൽ ജോലിക്ക് വരേണ്ട എന്നും പറഞ്ഞു. ഡോക്ടർമാരുടെ അഭിപ്രായവും മെഡിക്കൽ പരിശോധനാ ഫലവും കിട്ടിയ ശേഷമാണ് ക്രൈംബ്രാഞ്ചിന് പരാതി നൽകിയത് എന്ന് സരിത പറഞ്ഞു. ഗുരുതര ആരോപണമാണ് വിനുകുമാറിനെതിരെ സരിത ഉന്നയിക്കുന്നത്. ദേഹത്ത് ബ്രൗൺ നിറത്തിൽ പാടുകൾ വന്നതും നഖങ്ങളിലെ മാറ്റവുമായിരുന്നു ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനുശേഷം വയറിളക്കവും ഛർദിയും വന്നു. ഇതോടെയാണ് കളിയിക്കാവിളിയിലെ ഡോക്ടറെ കണ്ടത്. ഡോക്ടർ നടത്തിയ അലർജി പരിശോധനയിലാണ് ശരീരത്തിലെ വിഷാംശം കണ്ടെത്തുന്നത്. വിഷം തന്നത് കളിയിക്കാവിളിയിലെ ഡോക്ടറാണ് എന്ന് വരുത്താനും വിനുകുമാർ ശ്രമിച്ചു. ആ ആശുപത്രിയിലെ PROയ്ക്ക് ചില കോൺഗ്രസ് ബന്ധമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെടുത്തി ആശുപത്രിയുടെ തലയിൽ വയ്ക്കാൻ പരമാവധി ശ്രമിച്ചു. എൻ്റെ അമ്മ പോലും ആ സംശയം ഉയർത്തി. എന്നാൽ പിന്നീട് കാര്യങ്ങളെല്ലാം വ്യക്തമായി. ഇതോടെ വിനുകുമാറിനെ ഒഴിവാക്കുകയും ചെയ്തു. പരിശോധനകളിൽ വിഷാംശം തെളിഞ്ഞുവെന്നും സരിത പറയുന്നു. 2014 ഒക്ടോബർ മുതൽ വിനുകുമാർ തനിക്കൊപ്പമുണ്ട്. 2014 ഫെബ്രുവരിയിൽ ജയിലിൽ നിന്ന് ഇറങ്ങി. ജയിലിൽ നിന്ന് മോചിതനായ ശേഷം താമസിച്ചത് ബാലകൃഷ്ണപിള്ള സാറിൻ്റെ നിർദ്ദേശാനുസരണം ശരണ്യാ മനോജിൻ്റെ വീട്ടിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ താമസിച്ചത് എന്ന് ആർക്കും മനസ്സിലാകും. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓഗസ്റ്റിൽ വീട്ടിലെത്തി. കേസുണ്ട്, ജോലിയില്ല. അതിനിടെ തമിഴ്നാട്ടിൽ ജോലി ലഭിച്ചു. സ്ഥിര യാത്രയുണ്ടായിരുന്നു. ടൂർസ് ആൻഡ് ട്രാവൽസിൽ നിന്ന് വണ്ടി പിടിച്ചു. ടാക്സി കെ എൻ ട്രാവൽസിൽ നിന്ന് ആദ്യം വന്ന പയ്യന് കുവൈത്തിലേക്ക് വിസ കിട്ടിയെന്നും സരിത പറയുന്നു.